ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ISL ഒക്കെ നടക്കുന്നുണ്ട്, ISL ടിക്കറ്റ് എങ്ങനെ ഓൺലൈനായി ബുക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അതിനായി ഗൂഗിൾ തുറന്നതിന് ശേഷം ISL ടിക്കറ്റ് .com എന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം അതിന് ഫസ്റ്റ് ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ശേഷം തുടർന്ന് വരുന്ന വിൻഡോയിൽ നിങ്ങൾക്കുള്ള ഒരുപാട് നോട്ടും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അതിൽ നിന്ന് ടിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ടിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ടീമിൻ്റെ കളിയാണ് കാണുന്നത് അത് സെലക്ട് ചെയ്യുക. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് FC സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ലോഗോ വെച്ചിട്ടുള്ള ഒരു വിൻഡോ കാണാം. ഒരുപാട് ബ്രഷ് നോട്ടും കാര്യങ്ങളൊക്കെ കാണാം. ഒരു ഷോർട്ട് നോട്ടൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്കാണ് ഹൗ ടു ബൈ ISL കേരള ബ്ലാസ്റ്റേഴ്സ് ടിക്കറ്റ് എന്ന് ആ ലിങ്കിൽ ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന നേരിട്ട് സൈക്കിൾ വഴി ഒന്നും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആ തുറന്നു വരുന്ന വിൻഡോയിൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും കളികളും ഏത് ടീം ഏതാണോ എതിർ ടീം അത് കാണാം. എവിടെ കളി നടക്കുന്നതെന്ന് കാണാം. പിന്നെ ടിക്കറ്റ് ബൈ ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ എന്നാണോ കളി ആ കളി ഡേറ്റുണ്ട്, കളിയുടെ ഡേറ്റുണ്ട്, സമയമുണ്ട്. അവിടെ നമുക്ക് ഇനി ബൈ ടിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്യാം. നമ്മുടെ നവംബർ 17 കളി തുടങ്ങുന്നത്. ബൈ ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. തുറന്നു വരുന്ന വിൻഡോയാണിത്. ഇവിടെ 17 ഉദ്ഘാടന കളിക്കുള്ള എല്ലാ ടിക്കറ്റും സെയിലായിട്ടുണ്ട്, ഓൺലൈൻ സെയിലായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഡെമോക്ക് വേണ്ടി ഞാൻ വേറൊരു കളി സെലക്ട് ചെയ്യുകയാണ്. വേറെ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്യുന്ന തുറന്ന് നിങ്ങൾക്കിവിടെ ഒരു സ്റ്റേഡിയത്തിൻ്റെ ലേഔട്ട് കാണാം. ഈ ലേഔട്ടിലാണ് നിങ്ങൾ ലേഔട്ടിൽ ഓരോ സെക്ഷൻസ് വൈസാണ്. ഈ സെക്ഷനിൽ നിങ്ങൾക്ക് ഓരോ സെക്ഷനിലും ഓരോ വാല്യൂ ആണ്. ഇത് പുറത്തുള്ള ഏറ്റവും പിന്നിലുള്ള സെക്ഷൻ, അവിടെ ചീപ്പ് റേറ്റാണ്, 200 രൂപയുള്ളൂ. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വാങ്ങാം. പിന്നെ ഇവിടെ ഓരോ ബ്ലോക്കുകളായി ബേ ബ്ലോക്ക്, സി ബ്ലോക്ക്, അതിനൊക്കെ ഓരോ സെക്ഷൻസ് അനുസരിച്ച് വില കൂടുന്നുണ്ട്. ബിയിലാണെങ്കിൽ 400, സിയിലാണെങ്കിൽ 650 ഒക്കെയാണ് വാല്യൂ ഉള്ളത്. ഓക്കെ, VIP സീറ്റിൻ്റെ അടുത്താണെങ്കിലൊക്കെ 650 സീല്. പിന്നെ പോസ്റ്റിൻ്റെ ആക്ച്വലി സീലൊക്കെ പോയിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ കളി മര്യാദക്ക് കാണാൻ കഴിയും. വേല് ബീല് ഈല് പക്ഷേ വാല്യു കൂടും. ബി എന്ന് പറയുന്ന ബ്ലോക്കിൽ വെറുതെ ഒന്ന് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് 10 ടിക്കറ്റ് വരെ ബുക്ക് ചെയ്യാൻ കഴിയും. ഇവിടെ ഞാൻ വെറുതെ ഒരു 2 ടിക്കറ്റ് ബുക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യാണ്. ലോഡായി വന്നു. ഇതാ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ലിപ്പ് കാണാം. സെറ്റില് അവിടെ ഒന്ന് പ്രൊസീഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നെയിം, മെയില്, മൊബൈൽ നമ്പർ, ഇമെയിലും മൊബൈൽ നമ്പറും നിർബന്ധമായിട്ടും കൊടുക്കേണ്ട സാധനമാണ്. ഇനി അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഞാനെൻ്റെ പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ അവരുടെ ഒരു സർവീസ് ചാർജും ഉണ്ടാവും. ഇവിടെ ഞാൻ എൻ്റെ പോസ്റ്റൽ കോഡിലേക്ക് പോസ്റ്റൽ കോഡ് ക്ലിക്ക് ചെയ്യുന്നു. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. പക്ഷേ ആ പിൻകോഡിലേക്ക് എൻ്റെ ഡെലിവറി ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഡെലിവറി ഇല്ലാഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവിടുത്തെ ഓഫീസിൽ, അതായത് സ്റ്റേഡിയത്തിനടുത്തുള്ള കൗണ്ടറുകളിൽ പോയിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് അവിടുന്ന് പിക്ക് ചെയ്യേണ്ടി വരും.
നിങ്ങൾക്ക് പോസ്റ്റൽ കോഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പോസ്റ്റൽ കോഡ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യുന്നതാണ്. ഇനി ഇവിടെ അതല്ല കളി നടക്കുന്നതെന്നോ അല്ലെങ്കിൽ പക്ഷെ അതിന് നമ്മളെ കാർഡോ അല്ലെങ്കിൽ നമ്മളെ ഇമെയിലിലേക്കോ മെയിലിലേക്കൊരു സ്ലിപ്പ് അവർ അയച്ചു തരും. ആ സ്ലിപ്പിലേക്ക് സ്ലിപ്പിൽ ഇവിടെ പിക്കപ്പ് ബോക്സ് ഓഫീസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവിടെ പോയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. എന്നിട്ട് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അന്ന് കളി നടക്കുന്ന അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ ഒക്കെ പോയിട്ട് ഈ സ്ലിപ്പ് ഈ ഇമെയിലിലേക്ക് വന്ന സ്ലിപ്പ് എന്ത് ചെയ്യുക, ആ കൗണ്ടറിൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ടിക്കറ്റ് ലഭ്യമാകുന്നതാണ്. എന്നിട്ട് പ്രൊസീഡ് ചെക്ക് ചെയ്യുന്നു, വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ പേയ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓൾറെഡി തുറന്നു വരും. ഇനി ഇവിടെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉണ്ടെങ്കിൽ അതുവഴി ചെയ്യാം. നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ നെറ്റ് ബാങ്കിങ് ആണ്. പേയ്പാലിൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതുവഴി ചെയ്യാം. അമേരിക്കൻ എക്സ്പ്രസ് ഈസ് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഓദർ വാലറ്റ് ഓർ ക്യാഷ് കാർഡ് അതൊക്കെ ഗിഫ്റ്റ് വൗച്ചർ റെഡീം പോയിൻറ്റ് ക്രെഡിറ്റ് വൗച്ചർ അങ്ങനെ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള എന്താണോ അത് വെച്ച് നിങ്ങൾക്ക് അവിടെ ചെയ്യാവുന്നതാണ്. കാർഡാണെങ്കിൽ കാർഡിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്ത് ചെയ്യും, അത് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു മെസ്സേജ് വരും. ആ മെസ്സേജ് ആ സ്ലിപ്പ് അത് നിർബന്ധമായിട്ടുള്ളൊരു സ്ലിപ്പാണ്. അതുകൊണ്ടേ കാണിച്ചു കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആക്ച്വൽ ടിക്കറ്റ് കിട്ടുകയുള്ളൂ. പിന്നെ ഇവിടെ 800 രൂപ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 200 രൂപയുടെ ടിക്കറ്റാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഒരു ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ടാവും. ഒരുപാട് കരിഞ്ചന്ത ഒക്കെ വ്യാപകമായി വരുന്നുണ്ട്. അതായത് ഇപ്പോൾ 200 രൂപയുടെ ടിക്കറ്റിന് ചിലപ്പോൾ നിങ്ങൾ 300, 350, 500 രൂപ അത് നിങ്ങളെ സംബന്ധിച്ച് നഷ്ടമാണ്. ഇതൊക്കെ ഡിജിറ്റലൈസ്ഡ് ആകുമ്പോൾ നമുക്ക് ഇതേ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അപ്പോൾ ആർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. കരിഞ്ചന്തകളൊക്കെ വളരെ വ്യാപകമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത്രയും പൈസ കൊടുത്ത് 100, 200, 200 രൂപയുടെ ടിക്കറ്റിന് ചിലപ്പോൾ 300, 350 രൂപയൊക്കെ ചോദിക്കും. ഈ ആ ടിക്കറ്റ് കൊടുക്കുന്നതിന് പകരം അത് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോണോ സിസ്റ്റോ കുറച്ച് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന ഒരു ചെറിയ സിമ്പിൾ മെത്തേഡാണിത്. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഉള്ള കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.